ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് കേരള പിറവി ദിന ക്വിസ് ആണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല ഏതാണ്? ഉത്തരം എറണാകുളമാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല. മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജെ സി ഡാനിയലാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ പക്ഷിപഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടയത്താണ് കേരളത്തിലെ ആദ്യ പക്ഷിപഠന കേന്ദ്രം നിലവിൽ വരുന്നത്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം സൈലന്റ് വാലി നാഷണൽ പാർക്കാണ് സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ നാഷണൽ പാർക്ക്. സംസ്ഥാന ഗജദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 4-നാണ് സംസ്ഥാന ഗജദിനമായി ആചരിക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ ജില്ലയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയിലാണ് നിലവിൽ കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ളത്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ്? ഉത്തരം മുഴപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ടത്. കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം ഏത് നദിക്കാണ്? ഉത്തരം പമ്പ നദിയാണ് കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനത്ത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. കേന്ദ്ര സർക്കാരുടെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? ഉത്തരം കടലുണ്ടി കുമരകം പഞ്ചായത്തുകൾക്കാണ് കേന്ദ്ര സർക്കാരുടെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായത്. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത ഏതാണ്? ഉത്തരം ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 41 നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലാകെ എത്ര ജില്ലകളുണ്ട്? ഉത്തരം കേരളത്തിലാകെ 14 ജില്ലകളാണുള്ളത്. വീഡിയോ കാണുന്ന നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് കമന്റ് ചെയ്യൂ. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. അരക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കണ്ണൂരാണ് അരക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? ഉത്തരം കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ് ജില്ലയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. സാക്ഷരതാ നിരക്കിൽ ഏറ്റവും മുൻപിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളമാണ് സാക്ഷരതാ നിരക്കിൽ ഏറ്റവും മുൻപിലുള്ള ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രദേശത്താണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാണ്?
ഉത്തരം വെള്ളനാടാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത്. കേരള സർക്കാർ ആരംഭിച്ച മഴവെള്ള കൊയ്ത്ത് പദ്ധതി ഏതാണ്? ഉത്തരം വർഷ എന്ന പദ്ധതിയാണ് കേരള സർക്കാർ ആരംഭിച്ച മഴവെള്ള കൊയ്ത്ത് പദ്ധതി. കൊല്ല വർഷത്തിലെ ആദ്യ മാസം ഏതാണ്? ഉത്തരം ചിങ്ങമാണ് കൊല്ല വർഷത്തിലെ ആദ്യത്തെ മാസം. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിന്റെ പേരെന്താണ്? ഉത്തരം നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വയനാട്ടിലാണ് പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? ഉത്തരം കുമ്പള കായലാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കായൽ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കഞ്ചിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം കടലുണ്ടി വന്യജീവി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്ടിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂരായിരുന്നു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം വാഗൺ ട്രാജഡിയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. കേരള നിയമസഭ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ് കേരള നിയമസഭ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ്.